അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിള്ളാ അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് വീണ്ടും ഒരു സംഗമം സാധ്യമാക്കി തന്നിരിക്കുന്നു. അൽഹംദുലില്ലാ, അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ പരിമിതമായ കൂടിക്കാഴ്ചയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം നമുക്കെല്ലാവർക്കും മാറ്റി നിർത്താൻ കഴിയാത്ത ഏറ്റവും വലിയ ബന്ധങ്ങൾ സമ്മാനിച്ച നമ്മുടെ ഉമ്മയെക്കുറിച്ചാണ്. ലോകത്ത് ഒരു മനുഷ്യൻ എത്ര വലിയ മഹാനായാലും അയാളുടെ വിജയത്തിൻ്റെ പിന്നിൽ, അയാളുടെ വളർച്ചയുടെ പിന്നിൽ ഒരു പെണ്ണിൻ്റെ പ്രാർത്ഥന സുനിശ്ചിതമാണ്. ആ പെണ്ണാണ് ഉമ്മ. അള്ളാഹുവിൻ്റെ ഖുർആൻ്റെ ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ഖുർആൻ ക്ഷണിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? നല്ലൊരു സമൂഹം ലോകത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് ആലു ഇംറാനിൻ്റെ 104-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വൽ തകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഈ ആയത്തിലൂടെ അള്ളാഹു ചോദിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹു നമ്മെ ബോധിപ്പിക്കുന്നത്, നിങ്ങളിൽ നിന്നും നന്മ കൽപ്പിച്ച് തിന്മയെ തടയുന്ന ഒരു സമൂഹം ഉണ്ടായി വരട്ടെ എന്നതാണ്. നിങ്ങളിൽ അങ്ങനത്തെ ഒരു സമൂഹം ഉണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടായി വരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരു സമൂഹ സൃഷ്ടിപ്പിന് എങ്ങനത്തെ സമൂഹം? നന്മ കൽപ്പിക്കുക, കൽപ്പിക്കണമെങ്കിൽ നന്മ ശീലിക്കുന്നവരായിരിക്കണം. നന്മ ശീലിച്ച് മറ്റുള്ളവരെ അത് ചെയ്യാൻ കൽപ്പിക്കുന്ന, അതോടൊപ്പം തിന്മയെ തടയുന്ന ഒരു സമൂഹ സൃഷ്ടിപ്പിന് നിങ്ങൾ ഒരുക്കങ്ങൾ കൂട്ടിയിട്ടുണ്ടോ? നിങ്ങളിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകട്ടെ എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഈ ആശയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വഹിക്കുന്നത് ഒരു ഉമ്മയാണ്. അതുകൊണ്ടാണ് നെപ്പോളിയൻ്റെ ഒരു വാക്ക് ശ്രദ്ധേയമാണല്ലോ, വലത് കൈകൊണ്ട് തൊട്ടിലാട്ടുന്ന അമ്മ ഇടത് കൈകൊണ്ട് ലോകത്തിൻ്റെ സമാധാനത്തെയാണ് സൂക്ഷിക്കുന്നത് എന്ന്. എന്ന് പറഞ്ഞാൽ അമ്മയിൽ നിന്നും പഠിക്കുകയും അമ്മ പഠിപ്പിക്കുകയും ചെയ്യുന്ന ശീലങ്ങൾ ആ വളർന്നു വരുന്ന കുഞ്ഞ് ലോകത്തെ സ്വാധീനിക്കും വിധം വളരാൻ സാധ്യതയുണ്ട്, അതിൽ അമ്മയുടെ പങ്ക് വലുതാണ് എന്നതാണ് നെപ്പോളിയൻ പറഞ്ഞത്. അതുകൊണ്ട് ഉമ്മമാരുടെ മഹത്വം വലുതാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. വിശ്രുതമായ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്നതായി കാണാം. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തുൻകഹുൽ മർഅത്തു ലി അർബഉ, സാധാരണ സ്ത്രീകളെ വിവാഹം ചെയ്യപ്പെടുന്നത് നാട്ടിലെ പതിവൊക്കെ നിങ്ങൾ കാണാറുണ്ടല്ലോ, നാല് കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയ. ഒന്ന്, അവളുടെ സൗന്ദര്യം. രണ്ട്, അവളുടെ സാമ്പത്തിക ശേഷി. മൂന്ന്, അവളുടെ കുടുംബ മഹിമ. നാലാമത്തേത്, അവളുടെ ആത്മീയ ബോധം, മത ജീവിത നിഷ്ഠകൾ. ഇങ്ങനെ നാല് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ സാധാരണ ജനങ്ങൾ വിവാഹത്തിൽ ഏർപ്പെടാറ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം, നിങ്ങൾ നാലാമത് പറഞ്ഞ ദീനീ നിഷ്ഠയുള്ള മതബോധമുള്ളവളെ നിങ്ങളുടെ കുടുംബിനിയായി തിരഞ്ഞെടുക്കൂ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത്, തരിബത്ത് യദാഖ്, അങ്ങനെ ചെയ്യാത്ത പക്ഷം നിൻ്റെ കയ്യിൽ മണ്ണ് പുരളട്ടെ എന്നതാണ്. ആ പ്രയോഗത്തെക്കുറിച്ച് ഈ ഹദീസ് വ്യാഖ്യാനിക്കുന്ന മഹാനായ ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത്, കിനായത്തുൻ അനിൽ ഫഖരി, മതബോധമില്ലാത്ത പെണ്ണാണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എങ്കിൽ അവളാണ് ഉമ്മ എന്ന് പറയുന്ന പദവി ഭാവിയിൽ അലങ്കരിക്കുന്നത് എങ്കിൽ ആ വിവാഹബന്ധത്തിലൂടെ ഈ മനുഷ്യന് സംഭവിക്കാൻ പോകുന്നത് കടുത്ത ദാരിദ്ര്യമായിരിക്കാം. അതിലേക്കുള്ള സൂചനയാണ് ഈ പറയപ്പെട്ടതെന്ന്. ഏറ്റവും വലിയ സമ്പന്നത എന്ന് പറയുന്നത് മനസ്സമാധാനമാണല്ലോ. അതൊരു കുടുംബത്തിൽ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാനും എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്താനും മതബോധമുള്ള പെണ്ണിനെ കഴിയൂ, അതായത് നല്ലൊരു ഉമ്മാക്കേ അത് കഴിയൂ. മക്കളെ സംബന്ധിച്ച് അവരുടെ സ്വഭാവശുദ്ധിക്കും അവരുടെ നല്ല ശീലങ്ങൾക്കും
എത്ര പണമുടക്കി എത്ര വലിയ വലിയ കോഴ്സുകൾ പഠിപ്പിച്ചാലും കഴിയാത്തത് ഉമ്മയുടെ ചെറിയ ഉപദേശത്തിൽ വളർന്നു വരുന്ന പശ്ചാത്തലത്തിൽ കുട്ടികളിൽ കാണപ്പെട്ടേക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാവട്ടെ. അപ്പം നല്ല ഉമ്മ, നല്ല കുടുംബിനി, നല്ല ഭാര്യ, അവരുടെ സ്ഥാനം വലുതാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, ഒരു മനുഷ്യന് നാല് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ച് രണ്ട് ലോകത്തിൻ്റെയും എല്ലാ നേട്ടങ്ങളും കിട്ടിക്കഴിഞ്ഞെന്നാ. അള്ളാഹു ആ നാല് കാര്യവും നമ്മുടെ ജീവിതത്തിൽ തന്നനുഗ്രഹിക്കുമാറാവട്ടെ. നാലേ നാല് കാര്യങ്ങൾ പഠിച്ചു വെച്ചോ. ഈ നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ മനുഷ്യന് ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും സർവ്വ നേട്ടങ്ങളും കിട്ടിയെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബൈഹഖിയുടെ ഷുഅബിൽ ഹദീസ് ഉണ്ട്, ഇമാം തബറാനി മുഅ്ജമിലും ഈ ഹദീസ് പറയുന്നുണ്ട്. അർബഉൻ മൻ ഉഅ്തിയഹുന്ന ഫഖദ് ഉഅ്തിയ ഖൈറദ് ദുനിയാ വൽ ആഖിറ. നാല് കാര്യങ്ങൾ ഏതെങ്കിലും ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും നന്മകൾ കിട്ടിക്കഴിഞ്ഞു എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തേത് നന്ദിയുള്ള ഒരു മനസ്സ്. അത് വല്ലാത്തൊരു ക്വാളിറ്റിയാണ്, നന്ദിയുള്ള മനസ്സ്. നല്ല പേഴ്സണാലിറ്റി ആയിരിക്കും ആ മനുഷ്യന്, നന്ദിയുള്ള മനസ്സ്. രണ്ടാമത്തേത് ദിക്ര് ചൊല്ലുന്ന നാവ്. മൂന്നാമത്തേത് അള്ളാഹു തരുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ശാരീരിക സ്ഥിതി. നാലാമത്തേത് തൻ്റെ അസാന്നിധ്യത്തിൽ സമ്പത്തിനും സ്വന്തം ശരീരത്തിനും കാവൽ നിൽക്കുന്ന സദ്വൃത്തയായ ഭാര്യ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നല്ലൊരു ഉമ്മ, ഈ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും സമ്പത്ത്, ആ ഉമ്മ വളർത്തുന്ന മക്കളിൽ ആ ഗുണം കാണും. വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിക്കാത്ത ശീലമായിരിക്കും ഉമ്മ പഠിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ചെരുപ്പ് നടയുടെ താഴെ മുറ്റത്ത് തന്നെ അഴിച്ചു വെക്കണം എന്ന് ഉമ്മ പഠിപ്പിച്ചത്, മൂത്തവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്നത് ഉമ്മ പഠിപ്പിച്ചത്, ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കല്ലേ എന്ന് ഉമ്മ പഠിപ്പിച്ചത്, തലയിലെ തട്ടൻ താഴെ വീഴാതെ അത് നെറ്റി മറയുന്ന രീതിയിലെങ്കിലും മറച്ചിട്ട് നടക്കണം എന്ന് ഉമ്മ പഠിപ്പിച്ചത്, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, വലത് കൈകൊണ്ടാവണം, കൈ കഴുകണം, സുന്നത്തിനെ കരുതണം, ഇത് ഉമ്മ പഠിപ്പിച്ചത്. അങ്ങനങ്ങ് തുടങ്ങി ചെറിയവരെ സ്നേഹിക്കാനും വലിയവരെ ബഹുമാനിക്കാനും പരിശുദ്ധ ഖുർആനിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചു തന്നതും രാത്രി കാലങ്ങളിൽ ഖുർആൻ ഓതുന്ന ശീലം ഉണ്ടാക്കിയെടുത്തതും, അങ്ങനെ അങ്ങ് നോക്കിയാൽ എത്രയാ ഉമ്മ പഠിപ്പിച്ചു തന്നത്. എത്ര ആദ്യം തന്നെ നമ്മെ കുളിക്കാൻ പഠിപ്പിച്ചത് നമ്മുടെ ഉമ്മയല്ലേ, പല്ല് തേക്കാൻ പഠിപ്പിച്ചത് ഉമ്മയല്ലേ, ഉമ്മ പഠിപ്പിച്ച രീതികളല്ലേ ആദ്യത്തെ വർത്തമാനം. മിണ്ടിത്തുടങ്ങാൻ കൊതിക്കുന്ന പിഞ്ചിളം, ചുണ്ടിൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി എന്ന് കുമാരനാശാൻ പാടിയ പോലെ ആദ്യം പരിചയപ്പെട്ടത് ഉമ്മയുടെ രണ്ട് മാറിടം. ആദ്യം ഊഞ്ഞാലകെട്ടി കുസൃതി കളിച്ചത് ഉമ്മയുടെ കഴുത്തിൽ. പല ഉമ്മമാരും കബറിലാണ്, പല ഉമ്മമാരും വാർദ്ധക്യത്തിലാണ്, പല ഉമ്മമാരും അവരുടെ അനാരോഗ്യ അവസ്ഥയിലാണ്. ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഓരോ മനുഷ്യൻ്റെയും ഉമ്മയാണ്. വലിയ ബിരുദമാണ് അവിടെ നിന്നും സ്വീകരിക്കുന്നത്. നല്ല മകൻ, നല്ല നേതാവ്, നല്ല മന്ത്രി, നല്ല MLA, നല്ല പണ്ഡിതൻ, നല്ല നിലക്ക് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കുന്ന വ്യക്തിത്വം, ഉമ്മയുടെ കയ്യിൽ നിന്നും കിട്ടിയ ഏറ്റവും വലിയ ബിരുദം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്നത് എത്ര വലിയ അർത്ഥമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു ഉമ്മയുടെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചാൽ മതി. നമ്മൾ കരഞ്ഞു, വേദന എന്തെന്നറിയാതെ, വേദന അറിയാതെ കരഞ്ഞ നമ്മുടെ കരച്ചിൽ കേട്ടിട്ട് വേദന, മരണത്തോടടുത്ത വേദന സഹിച്ചുകൊണ്ടിരുന്നവൾ അവളുടെ കരച്ചിൽ നിർത്തി ഈ കരച്ചിലിൽ ആ കരച്ചിൽ നിന്നു അവൾ പിന്നെ ചിരിക്കുക ചെയ്തത്. അതാണ് ഉമ്മ. ആ ആശയം ഏത് ഭാഷയിലാ പരിചയപ്പെടുത്തുക? അക്ഷരങ്ങൾക്ക് ഒതുക്കാൻ കഴിയോ? വാക്കുകളിൽ വഴക്കിയെടുക്കാൻ നമുക്ക് കഴിയോ? അക്ഷരങ്ങളിലും വാക്കുകളിലും ഒതുങ്ങാത്ത, വഴങ്ങാത്ത, വലിയ ഭാവനയ്ക്കപ്പുറത്തേക്ക് ചേർത്ത് വെച്ച രണ്ട് ചുണ്ടിൻ്റെ ഇടയിൽ ആദ്യം കൃത്യവും വ്യക്തവുമായി ഉച്ചരിച്ച പദം
ഉമ്മ എന്നുള്ളതാണ്. ഇത്രയും വലിയ മഹത്വത്തിലേക്ക് അവൾ ഉയർത്തപ്പെടുമ്പോൾ അവളുടെ ഉത്തരവാദിത്തം വലുതാണെന്ന അതിനർത്ഥം. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താ? ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവളുടെ ഉത്തരവാദിത്തം, എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്, കുല്ലുക്കും റാ, എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറയുന്ന ഹദീസിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, പെണ്ണ് ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവളാണ്, അവളോട് ചോദ്യം ചെയ്യപ്പെടുന്നത് അവൾ കുടുംബിനിയായി ജീവിക്കുന്ന, അവൾ വളർത്തുന്ന മക്കളുടെയും അവൾ കൂടെ ജീവിക്കുന്ന ഭർത്താവിൻ്റെയും ചുറ്റുവട്ടത്തിൽ അവൾ എന്തൊക്കെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടോ അതേക്കുറിച്ച് അവളോട് ചോദിക്കുക. അവൾ കൃത്യമായ മറുപടി പറയണം. ഇത്രയും മഹത്വങ്ങളിലേക്ക് അവളെ വാഴ്ത്തപ്പെടുന്നുവെങ്കിൽ ആ പെണ്ണിന്, ആ കുടുംബിനിക്ക്, ആ ഉമ്മയ്ക്ക് അതിൻ്റേതായ ഉത്തരവാദിത്തമുണ്ട്. വൽ മർഅത്തു റാഇയത്തുൻ അലാ ബൈത്തി സൗജിഹ വഹിയ മസ്ഊലത്തുൻ അൻഹും എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്തൃ വീടിൻ്റെ കാര്യസ്ഥ അവളാണ്, അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് വിചാരണ ചെയ്യപ്പെടും അവളോട് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ധാരാളം മഹത്വങ്ങൾ പെണ്ണിന് അള്ളാഹുവിൻ്റെ ദീൻ കൊടുക്കുന്നതായി കാണാം. ലോകത്ത് വലിയ വലിയ മഹാന്മാരുടെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കൂ. അവർക്കൊക്കെ ഇത്രയും വലിയ മഹാൻ എന്ന പദവി കിട്ടിയത് തന്നെ ഒരുപാട് ദുആയും കണ്ണുനീരും ഒക്കെ തന്നെയാണ്. വലിയ നേട്ടങ്ങൾ, ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ശരീരത്തിൻ്റെ വൈകല്യങ്ങൾ അള്ളാഹു തിരുത്തിക്കൊടുത്ത് പരിപൂർണത വരുത്തി ആ മനുഷ്യ ശരീരം പഠന മേഖലയിൽ വിസ്മയങ്ങൾ തീർത്ത് ലോകം കണ്ട വലിയ ഹദീസ് പണ്ഡിതനായ ഇമാം ബുഖാരിയുടെ ജീവിതം, സ്വഹീഹ് ബുഖാരിയുടെ ചില പകർപ്പുകളുടെ മുഖദ്യമ ഭാഗം, അതിൻ്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ ഈ ചരിത്രം പറയുന്നുണ്ട്. ജന്മനാൽ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരവസ്ഥയിലൂടെ വളർന്ന, 16 വയസ്സ് വരെ അങ്ങനെ തുടർന്ന് ജീവിച്ച ഇമാം ബുഖാരിക്ക് വേണ്ടിയിട്ട് അവിടുത്തെ മാതാവ് ദുആ ചെയ്താണ് കണ്ണിൻ്റെ കാഴ്ച കിട്ടുന്നത്. സ്വപ്നത്തിൽ സയ്യിദന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നു. മഹാനവരുകൾ കുട്ടിയുടെ കാഴ്ച വിവരം ഉമ്മയോട് ചോദിക്കുന്നു. ഉമ്മ സങ്കടത്തോടെ കാഴ്ചയില്ല എന്ന് പറയുന്നു. എന്നാൽ ഇപ്പോൾ മുതൽ കുട്ടിക്ക് അള്ളാഹു കണ്ണിൻ്റെ കാഴ്ച കൊടുത്തിട്ടുണ്ട് എന്നത് പറയാനാണ് ഞാൻ വന്നത് എന്ന് സ്വപ്നത്തിൽ പറയുന്നു. ഉമ്മ ചാടി എഴുന്നേറ്റ് മകനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, രണ്ട് കണ്ണുകൾക്കും വല്ലാത്ത പ്രകാശം. ഉമ്മയുടെ ദുആയാണ് ഇതിൻ്റെ മുന്നേ കടന്നുപോയത്. മറ്റൊരുമ്മയുണ്ട് ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ട ഉമ്മ. മോനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇഷാനിസ്കാരം കഴിഞ്ഞ് ക്ഷീണിതയായ ഉമ്മ, അന്നത്തെ പകലിൽ ഉമ്മാക്ക് നോമ്പുണ്ടായിരുന്നു, ക്ഷീണിതയായ ഉമ്മ ഒന്ന് കിടക്കുകയാണ്. മോനെ വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ചുമോന, കുടിക്കാനൊരിത്തിരി വെള്ളം വേണം മോനെ എന്ന് പറഞ്ഞു. മകൻ വെള്ളം സംഘടിപ്പിച്ചു. ആ ചെറിയ കയ്യിൽ ആ വലിയ പാത്രത്തിലെ തണുത്ത വെള്ളവുമായി ഉമ്മയുടെ അടുത്ത് വന്നപ്പോഴേക്കും ഋഷ നിസ്കരിച്ച് കിടക്കുന്ന ഉമ്മ ഉറങ്ങിപ്പോയി, ക്ഷീണിതയാണ്. ഉറങ്ങിപ്പോയ ഉമ്മയെ ശല്യം ചെയ്യാതെ ഉമ്മ എപ്പോഴാണോ കണ്ണു തുറക്കുന്നത് അത്രയും നേരം സന്തോഷത്തോടുകൂടെ ഉമ്മയുടെ മുഖത്ത് നോക്കി നിന്ന്, എപ്പോഴാണോ വെള്ളം കൊണ്ട് താല്പര്യപൂർവ്വം വന്നത് ആ ആദ്യ സമയം മുതൽ അവസാനം സമയം വരെ മനസ്സിൽ ഒട്ടുമേ മുഷിപ്പില്ലാതെ ഉമ്മയുടെ മുഖത്ത് ആ ചിരിയുടെ നിറമങ്ങാതെ ചിരിച്ചു നിന്ന കുഞ്ഞിളം പ്രായക്കാരൻ്റെ മുല്ലമുട്ടിന് സമാനമായ ചെറിയ പല്ല് സന്തോഷത്തിൻ്റെ പുഞ്ചിരിയോടെ നിൽക്കുമ്പോൾ, രാത്രിയുടെ പകുതി ഭാഗം കഴിഞ്ഞ നേരത്ത് ഉമ്മ കണ്ണ് തുറക്കുമ്പോൾ തൻ്റെ കുഞ്ഞിളം പ്രായക്കാരൻ്റെ കിളിനാദത്തിൽ ഉമ്മ എന്ന ഒരു സന്തോഷത്തിൻ്റെ വിളി കേട്ടപ്പോൾ ഉമ്മയുടെ ദാഹം കെട്ടു. ആ ഉമ്മയുടെ ദാഹം തീർന്ന് ഉമ്മയുടെ മനസ്സ് നിറഞ്ഞു. പൊന്നുമോനെ ചേർത്ത് പിടിച്ചിട്ട് ശിരസിലൂടെ തലോടി ആ ഉമ്മ ആ പൊന്നുമോന് വേണ്ടിയിട്ട് പാതിരാക്ക് ചെയ്ത ഒരു ദുആ അള്ളാഹു സ്വീകരിച്ചതിൻ്റെ ഫലമായി ലോകത്തിന് കിട്ടിയ ഉത്തരം ഇമാമുന നവവി റഹ്മത്തുല്ലാഹി അലൈഹി എന്ന വലിയ മഹാനെയാണ്. ഇതുപോലെ ഒരുപാട് ഉമ്മമാർ, സയ്യിദന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഒരു ഉമ്മ ദുആ ചെയ്തു. സംഭവം നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ വായിക്കാം. സയ്യിദന മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവോട് ദുആ ചെയ്തത്, പടച്ച റബ്ബേ, എല്ലാ നബിമാർക്കും സ്വർഗത്തിൻ്റെ അകത്ത് ഒരു പ്രത്യേക കൂട്ടുകാരനുണ്ട്, ഒരു ആത്മമിത്രമുണ്ട്. എല്ലാ നബിമാർക്കുമുണ്ട്.
ലിക്കുല്ലി നബിയിൻ റഫീഖും ഫിൽ ജന്ന എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ നബിമാർക്കും സ്വർഗത്തിൽ അവരുടെ പ്രത്യേക കൂട്ടുകാരനുണ്ട്. മൂസ നബി അള്ളാഹുവോട് ദുആ ചെയ്തു, എനിക്കും അങ്ങനൊരു കൂട്ടുകാരനുണ്ടല്ലോ, ആ കൂട്ടുകാരൻ എനിക്ക് ഇപ്പോൾ കാണണം. അള്ളാഹ് അള്ളാഹുവിൻ്റെ കലീമിൻ്റെ ഒരു കുസൃതി കലർന്ന ഒരാഗ്രഹം. അള്ളാഹു പറഞ്ഞു, വിഷമിക്കണ്ട, അങ്ങ് ഇപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് മുന്നോട്ട് നീങ്ങിയാൽ ആദ്യം അങ്ങ് കാണുന്നത് ഏതൊരു മനുഷ്യനെയാണോ അയാളായിരിക്കും അങ്ങയുടെ സ്വർഗത്തിലെ കൂട്ടുകാരൻ എന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മുന്നോട്ട് നടന്നു. മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്തൊരു ചെറുപ്പക്കാരനെ കണ്ടു. കാഴ്ചയിൽ തരക്കേടില്ല, അത്യാവശ്യം അടക്കവും ഒതുക്കവും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ. മൂസ നബി ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, സഹോദര, താങ്കൾ വലിയ മഹത്വമുള്ള മനുഷ്യന്, താങ്കൾ ആഖിറത്തിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂട്ടുകാരൻ എന്ന പദവിയിൽ സ്വർഗാവകാശിയായി വാഴ്ത്തപ്പെടുന്ന ആളാണ്. ഇത് കേട്ട ഉടനെ സന്തോഷം കൊണ്ട് മൂസ നബിയെക്കുറിച്ച് കൂടുതലൊന്നും അറിയാത്ത, ഈ വിവരം പറഞ്ഞ മൂസ നബിയെക്കുറിച്ച് കൂടുതലൊന്നും അറിയാത്ത ആ ചെറുപ്പക്കാരൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് വരണം, നിങ്ങളുടെ ഈ വായിൽ നിന്നും ഈ സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ എന്തോ ഒരു ഗൗരവം അതിലുണ്ട്, എൻ്റെ ഉമ്മ അത് കേൾക്കണം. ഉമ്മയുടെ അടുക്കലേക്ക് മൂസ നബിയെ, ആളാരാണെന്ന് ശരിക്കും ബോധ്യമില്ലാതെ ആ ചെറുപ്പക്കാരൻ കൊണ്ടുപോവാ. ഉമ്മയുടെ അടുത്ത് ചെന്നു, രോഗശയ്യയിൽ കിടക്കുന്ന ഉമ്മാക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഉമ്മയുടെ അടുത്ത് ചെന്ന് അവശതയിൽ കിടക്കുന്ന ഉമ്മയോട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉമ്മ, എനിക്കൊരു സന്തോഷ വാർത്ത കേൾക്കാൻ കഴിഞ്ഞു. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നിന്നും സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കപ്പെടുന്ന മനുഷ്യരിൽ മൂസ നബിയുടെ കൂട്ടുകാരൻ എന്ന സ്ഥാനത്ത് അവരോധിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന എനിക്ക് സ്വർഗത്തിൽ മൂസ നബിയുടെ കൂട്ടുകാരൻ എന്ന പദവിയിൽ കഴിയാൻ അള്ളാഹു വിധിച്ചിട്ടുണ്ട് എന്നൊരു സന്തോഷ വാർത്ത. രോഗശയ്യയിൽ തളർന്നു കിടക്കുന്ന ഉമ്മയുടെ ശരീരത്തിൽ ആവേശോജ്ജ്വലമായ ഈ വർത്തമാനം കേട്ടപ്പോൾ നവജീവൻ വന്നു. ഉമ്മ ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, അല്ല മോനെ, ആരാ നിന്നോട് ഇത് പറഞ്ഞത്? ഈ മനുഷ്യനാണ് ഉമ്മ. ഉമ്മയ്ക്കൊരു പ്രത്യേകമായ താല്പര്യവും സന്തോഷവും രോമാഞ്ചവും ഒക്കെ. ഉമ്മ ചോദിച്ചു, സഹോദര, നിങ്ങളിത് പറയാൻ, ഇത്ര വലിയ ഗൗരവമുള്ള ഈ സന്തോഷ വാർത്ത പറയാൻ നിങ്ങൾക്കെന്ത് യോഗ്യത? നിങ്ങളാരാണ്? മൂസ നബി വിനയത്തോടുകൂടെ പറഞ്ഞു, ഞാനാണുമ്മ അള്ളാഹുവിൻ്റെ കലീമു മൂസ, വഹ്യ മുഖേനയാണ് ഞാനിത് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ പൊട്ടിക്കരഞ്ഞിട്ട് പറയാ, അള്ളാഹു എൻ്റെ ദുആ സ്വീകരിച്ചു, എൻ്റെ വിസർജ്യ വസ്തുക്കൾ അറപ്പില്ലാതെ എടുത്തു മാറ്റി എന്നെ ശുശ്രൂഷിക്കുന്ന പരിപാലിക്കുന്ന എൻ്റെ പൊന്നുമോന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്ത ദുആ, ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത കാലഘട്ടത്തിൻ്റെ പ്രവാചകൻ അള്ളാഹുവിൻ്റെ കലീം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ സ്വർഗത്തിൽ മൂസ നബിയുടെ കൂട്ടുകാരനായി മൂസ നബിക്ക് പരിചാരകനായി എൻ്റെ മോനെ എത്തിക്കണം എന്ന ഞാൻ ചെയ്ത ദുആ. എൻ്റെ ഈ കണ്ട ആയുസ്സിലെ ഞാൻ കണ്ട ഏറ്റവും വലിയ മഹാൻ, ഞാൻ അറിഞ്ഞ ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകൻ, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ നബി, ആ മഹാൻ്റെ കൂടെ സ്വർഗത്തിൽ കൂട്ടുകാരനായ എൻ്റെ മോനെ എത്തിക്കണമെന്ന് ഞാൻ ചെയ്ത ദുആ അള്ളാഹ് സ്വീകരിച്ചു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഞെട്ടിപ്പോവുകയാണ്. ഒരു ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഇത്ര ശക്തിയുണ്ടോ? സമാനമായൊരു സംഭവം വേറെയുമുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തുരിസിന പർവ്വതത്തിൻ്റെ പാറക്കെട്ടുകൾ ഇങ്ങനെ താണ്ടി മുകളിലേക്ക് കയറുമ്പോൾ വളരെയധികം പരിശീലനത്തോടു കൂടെ കയറാം. ചെറുപ്പം മുതലേ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു കുസൃതി ആവർത്തിച്ചു. പാറക്കെട്ടിൻ്റെ മുകളിലൂടെ ചെടപടാതെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. പെട്ടെന്നൊരിക്കൽ കാല് വഴുതി. അള്ളാഹുവോട് ചോദിച്ചു, പടച്ചവനെ, ഇതവരെ എൻ്റെ കാല് വഴുതി വീണിട്ടില്ല, വഴുതിയിട്ടില്ല. പിച്ചവച്ച കാലം മുതൽക്ക് എനിക്ക് പരിചയമുള്ള ഈ പാറക്കെട്ടുകളിൽ എന്താ എൻ്റെ കാലിൽ ഉറപ്പ് കിട്ടാതെ ഒന്ന് വഴുതിപ്പോയത്? അള്ളാഹു കൊടുത്ത വഹ്യ് അങ്ങയുടെ ഉമ്മയുടെ വഫാത്ത് സംഭവിച്ചിട്ടുണ്ട്. ഉമ്മയുടെ ദുആഇൻ്റെ ശക്തിയാണ് നടന്നു പോകുന്ന ഓരോ മനുഷ്യനും വീഴാതെ അള്ളാഹു പിടിച്ചു നിർത്തുന്നത് എന്ന് ഓരോരുത്തരും പഠിക്കുക, മനസ്സിലാക്കുക. ചുരുക്കത്തിൽ, ലോകത്ത് ഇങ്ങനെ ഒരു മഹാൻ, മൂസ നബിയുടെ സ്വർഗത്തിലെ കൂട്ടുകാരനാകാൻ യോഗ്യതയിൽ ഒരു മനുഷ്യൻ, അങ്ങനൊരു മഹാൻ ഉണ്ടായത് ഉമ്മയുടെ ദുആ കൊണ്ടാണ്.
അതുകൊണ്ട് നാം ഉരവിടേണ്ട റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്ന ദുആ എത്ര അകലം കിടക്കുക, ഇനി എത്ര ഉച്ചരിച്ചാൽ അവരുടെയൊക്കെ മഹത്വം നമ്മൾ ആസ്വദിക്കുകയും അറിയുകയും ചെയ്യുക. ഇന്നത്തെ കാലം വളരെ മോശമല്ലേ. ഹദീസിലുണ്ടല്ലോ, ഒരു മനുഷ്യൻ മക്കളെ വളർത്തും, ആ മക്കളുടെ മക്കളെ വളർത്തുമ്പോൾ ആ പിതാവിനും മാതാവിനും തോന്നുന്ന ഒരു മാനസിക അവസ്ഥയുണ്ട്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അൻ യുറബ്ബിയ ജർവ കൽബിൻ ഖൈറുൻ ലഹു അൻ യുറബ്ബിയ വലദൻ ലഹു, സ്വന്തം കുഞ്ഞിനെ വളർത്തുന്നതിനേക്കാളും ഒരു നായക്കുട്ടിയെ വളർത്തിയിരുന്നുവെങ്കിൽ എന്ന് ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന കാലം വരുമെന്ന് ഔക്കമാക്കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നായക്കുട്ടിയാവുമ്പോൾ നന്ദി കൊണ്ട് വാലെങ്കിലും ആട്ടും, ആ ഒരു പ്രതികരണം പോലും സ്വന്തം മക്കളിൽ നിന്നും കിട്ടാതെ വരുന്ന ഒരു കാലത്തെ പ്രതീക്ഷിക്കാം ലോകാവസാനത്തിന് മുമ്പ്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. വല്ലാത്തൊരു വർത്താനാണിത്. ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളെ കൊണ്ട് ദുനിയാവിൽ തന്നെ ഉപകാരമല്ല, ആഹ്റത്തിൽ ഉണ്ടാവോ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഉമ്മമാരുടെ ദുആ, ഉമ്മമാരുടെ ദുആ മക്കൾ നന്നാവാനുണ്ടായാൽ മക്കൾ നന്നാവണം, അതിനു വേണ്ടിയിട്ടാണ് ഉമ്മയുടെ ദുആ. ആ കുട്ടി നന്നാവും, നന്നാവാതെ എവിടെ പോവാനാ? കാരണം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, പ്രാർത്ഥന അള്ളാഹു തട്ടിത്തെറിപ്പിക്കാത്ത ഒരു വിഭാഗം പെറ്റ ഉമ്മയാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിനക്കുള്ള പ്രാർത്ഥന കൊണ്ടവർ വളരേണ്ടത, ഇടമഴ ലഭിച്ചാൽ ചെടികളും തഴയ്ക്കുന്നതാ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മനുഷ്യൻ വളരും, വാനോളം വളരും, അതിനപ്പുറവും വളരും, സ്വർഗത്തിലും വലിയ പദവിയിലും മനുഷ്യൻ എത്തിപ്പെടും. മനുഷ്യൻ്റെ വളർച്ച അവാജ്യമാണ്, പക്ഷേ ആ വളർച്ചയുടെ പിന്നിൽ ഒരു ഉമ്മയുടെ ദുആയാണ്. എത്ര വളർന്ന മനുഷ്യനും അവസാനം എത്തിപ്പെടേണ്ട സ്വർഗം പോലും ഉമ്മയുടെ കാലിൻ്റെ ചുവട്ടിലാണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധ്യാത്മിക വജസ്സുകളിലേക്ക് ലോകമേ മടങ്ങാം എന്ന പ്രാർത്ഥനയോടെ ഹ്രസ്വമായ എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.